യു ഡി എഫിന് ഏറ്റ തോൽവി മലയാള മനോരമയെ ചെറുതായെന്നുമല്ല ഉലച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ കുത്ത് ഇടതുമുന്നണിക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ കുത്ത് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരു വശത്ത് പിണറായി വിജയൻ്റെ ഈ തുടർഭരണ നേട്ടത്തെ വാഴ്ത്തിപ്പാടാൻ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുത്തുകൾ, അങ്ങനെയുള്ള കുത്തിനൊരു ഉദാഹരണമാണ് മലയാള മനോരമ പത്രത്തിൽ ഈ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൻ്റെ വോട്ട് കണക്കിനെ കുറിച്ചുള്ള റിപ്പോർട്ട് വന്നത്. അപ്പോൾ അതിൽ പറയുന്നത് തീരദേശത്ത് ശിവകുമാർ, ഭീമാപ്പള്ളി മേഖലയിൽ ആൻ്റണി രാജു, അങ്ങനെയാണ് ആൻ്റണി രാജു വിജയം ഉറപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തെക്കുറിച്ച് അറിയാവുന്നുള്ളവർക്കറിയാം, ഈ ഭീമാപ്പള്ളി മേഖല എന്ന തലക്കെട്ടിൽ തന്നെ മനോരമ പറഞ്ഞു വയ്ക്കുന്നത് മുസ്ലിം വോട്ടുകൾ കൊണ്ടാണ് ആൻ്റണി രാജു ജയിച്ചത്, തീരദേശത്ത് ക്രൈസ്തവ വോട്ടുകൾ ആൻ്റണി രാജുവിനൊപ്പം ഉണ്ടായിരുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തൊരുള്ള പരിപാടിയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടം മുതൽ, അതായത് ഒന്നാം റൗണ്ട് മുതൽ 15-ാം റൗണ്ട് വരെയും ലീഡ് നേടിയത് ആൻ്റണി രാജുവായിരുന്നു. 100, 200, 300, 400 എന്നിങ്ങനെ അത് ഉയർന്നാണ് 8,000 വോട്ടിലേക്ക് എത്തിച്ചേരുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. അതിനെയാണ് മനോരമ ഒരു ബൂത്ത് തല കണക്ക് അവതരിപ്പിക്കുമ്പോൾ തീരദേശ മേഖലയിൽ, തീരദേശം എന്ന് പറയുന്നത് ഈ ഭീമാപ്പള്ളിയെക്കുറിച്ച് അറിയാവുന്നുള്ളവർക്കറിയാം, ഭീമാപ്പള്ളി എന്ന് പറയുന്നത് തിരമാലകൾ അടിച്ചു കയറുന്ന പ്രദേശമാണ്. അതും തീരദേശം തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ, മുസ്ലിം ഭൂരിപക്ഷമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ തീരദേശ മേഖല എന്ന് പറയുന്നത് ഈ ഭീമാപ്പള്ളിയും പൂന്തുറയും ശംഖുംമുഖവും ഒക്കെ ഉൾപ്പെടുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു പ്രദേശത്തെ രണ്ടായി വിഭജിക്കുകയാണ് മനോരമ ചെയ്യുന്നത്. അതായത് ഈ ക്രൈസ്തവ വോട്ടുകൾ കൂടുതലുള്ള മേഖല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ക്രൈസ്തവർക്കിടയിൽ ഇപ്പോഴും ശിവകുമാറിന്, അതായത് യു ഡി എഫിന് തന്നെയാണ് മുൻതൂക്കമെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വ്യഥാശ്രമമാണ് ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നേട്ടമുണ്ടായി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. തോറ്റുപോയ ആളിനെ അങ്ങനെ വരുത്തി തീർത്തിട്ട് എന്ത് കാര്യം? തീരദേശ മേഖല ഇത്തവണ ഈ ആഴക്കടൽ മത്സ്യബന്ധനം എന്നുള്ള പ്രചരണം നടത്തിയതിൻ്റെ ഭാഗമായിട്ടൊന്നും യു ഡി എഫിനോടൊപ്പം നിന്നിട്ടില്ല. തീരദേശ മേഖല മുഴുവൻ കൊണ്ടുപോയില്ലേ അങ്ങ്? തൃശ്ശൂർ വരെയുള്ള മേഖലയിൽ തീരദേശം നോക്കൂ, എവിടെയാണ് വിജയിക്കാനായത്? തൃശ്ശൂരെന്നല്ല, കോഴിക്കോട് വരെ എത്തുമ്പോഴും അത് തന്നെയാണ് അനുഭവം, കാസർഗോഡ് വരെ പോകുമ്പോഴും അത് തന്നെയാണ് അനുഭവം. കാസർഗോഡ് വരെ, അതിനിപ്പുറത്ത് ഉദുമ മുതൽ ഇങ്ങോട്ട് തീരദേശ മേഖലയിലും എൽ ഡി എഫിന് അനുകൂലമായ കൊടുങ്കാറ്റ് തന്നെയാണ് അടിച്ചത്. അവിടെയാണ് ഈ പറയുന്നത് പോലെ ചില കണക്കുകൾ അവതരിപ്പിച്ച്, അല്ലെ, കണക്കുകളിൽ അതൊന്നുമില്ല, പക്ഷേ തലക്കെട്ടിൽ കൂടി അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. തിരുവനന്തപുരത്ത് നായർ വോട്ടുകൾക്ക് സ്വാധീനമുള്ള തമ്പാനൂർ അടക്കമുള്ള വാർഡുകളിൽ പോലും ലീഡ് നേടാൻ ആൻ്റണി രാജുവിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നാം റൗണ്ട് മുതൽ അവസാന റൗണ്ട് വരെയും ലീഡ് നിലനിർത്താൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ നായർ വോട്ട്, ഈഴവ വോട്ട്, ഹിന്ദു വോട്ടുകളെല്ലാം, മുസ്ലിം വോട്ട്, ക്രൈസ്തവ വോട്ട്, ഇതെല്ലാം ആൻ്റണി രാജുവിന് അനുകൂലമായി വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ ബി ജെ പി ഉയർത്തിയ പ്രതിരോധത്തെയും ശിവകുമാർ എന്ന ജനകീയൻ എന്ന് അവകാശപ്പെടുന്ന ആൾ ഉയർത്തിയ പ്രതിരോധത്തെയും ആൻ്റണി രാജുവിന് അതിജീവിക്കാൻ സാധിച്ചത്. അത് മനോരമ ഒരു തലക്കെട്ടിട്ടതുകൊണ്ട് മാറിപ്പോകുന്ന ഒന്നാണ് എന്ന് കരുതുക വയ്യ തന്നെ.